നമസ്കാരം ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് മാസ്റ്റർ ബിൻ എന്ന് പറഞ്ഞ ഒരു ചാനലിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ അഭിമുഖം കൊടുത്തിട്ടുള്ളത് പിന്നെ ലെറ്റ്സ് മീ ടോക്ക് അത് കഴിഞ്ഞാണ് നമ്മുടെ ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ തുടങ്ങിയത് ഈ മൂന്ന് ചാനലുകളിലായിട്ട് ഞാൻ ഏറ്റവും കുറഞ്ഞത് ഒരു 100-ലധികം സ്റ്റോർ ചെയ്തിട്ടുണ്ട് 100-ഒന്നുമല്ല അതിൽ കൂടുതൽ വരും ആ സ്റ്റോറികളിൽ എന്നെ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യം ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അറിയാൻ ആകാംക്ഷയുള്ളത് ആരെക്കുറിച്ചായിരിക്കും നിങ്ങളത് പറഞ്ഞ് ആലോചിച്ച് 100% സത്യസന്ധമായി ഞാൻ പറയും മലയാളത്തിലെ ഒരു നടിക്കും ഇവിടെ ഇപ്പോൾ എന്തോ ലേഡി സൂപ്പർ സ്റ്റാർ മാങ്ങ തേങ്ങ എന്നൊക്കെ പറഞ്ഞ് കുറേ പേരുണ്ട് അവർക്കാർക്കും നേടാൻ കഴിയാത്ത മരിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട് പോലും ഒരു പക്ഷേ നമ്മുടെ ജയനെ പോലെ തന്നെ മലയാളിയുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നൊരു ചിത്രമാണ് നടി വിജയ് ശ്രീയുടേത് വിജയ് ശ്രീയെക്കുറിച്ച് നമ്മൾ എത്ര സ്റ്റോറി ചെയ്താലും മതിയാവില്ല എന്നുള്ളതാണ് എന്നെ വിളിച്ച് അന്വേഷിക്കുന്ന ഓരോരുത്തരും പറയുന്ന കാര്യങ്ങൾ ചേട്ടാ ആ വിജയ് ശ്രീയെക്കുറിച്ച് 2 എപ്പിസോഡ് ചെയ്തു ഒരു കഥ കൂടെ ചെയ്യും ചേട്ടാ ഇങ്ങനെ വിളിക്കുന്ന എത്ര പേരെന്നറിയോ ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് അവരുടെ സിനിമ ലൈഫ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് വർഷമേ ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് സിനിമയല്ലേ അവർ ചെയ്തുള്ളൂ 21-ാമത്തെ വയസ്സിൽ അകാലത്തിൽ ആത്മഹത്യ ചെയ്ത് പോയ പാവം പെൺകുട്ടിയല്ലേ പക്ഷേ ആ ചുരുങ്ങിയ സമയം കൊണ്ട് വിജയശ്രീ കേരളത്തിലെ പ്രേക്ഷകരുടെ മനസ്സിൽ നേടിയെടുത്തൊരു ഇമേജ് ജയേട്ടനെ പോലെ തന്നെ ഒരു വലിയ സ്ഥാനം വിജയശ്രീക്ക് മലയാളിയുടെ മനസ്സിലുണ്ട് നമ്മുടെ ഒരു സ്റ്റോറി വന്നിട്ട് ആ സ്റ്റോറി പിന്നെയും ചർച്ച ചെയ്യപ്പെടുന്നത് വിജയശ്രീയെക്കുറിച്ചുള്ളതാണ് അത് കാണുന്നവർ ഇടയ്ക്ക് വല്ല യാദൃശ്യമായിട്ടായിരിക്കും വിജയശ്രീയുടെ ഒരു പ്രോഗ്രാം ഒരാൾ കാണുന്നത് അന്ന് വിളിക്കും സാർ ആ പ്രോഗ്രാം കണ്ട് സാർ നന്നായിട്ടുണ്ട് സാർ അവരെക്കുറിച്ച് ഒന്നുകൂടി പറയണം ഇങ്ങനെ ഒരുപാട് പേര് എന്നോട് പറയാറുണ്ട് ഞാൻ ഇന്ന് പറയുന്നത് ഉറപ്പിച്ച് പറയുന്നു ഒരു യൂട്യൂബ് ചാനലിന് കാരണം ചെയ്യാൻ പറ്റാത്ത വിജയശ്രീയുടെ കഥയാണ് വേണമെങ്കിൽ ഇതുപോലൊരു കഥ ഏതെങ്കിലും ഒരു യൂട്യൂബ് സിനിമ ചെയ്യുന്ന ഏതെങ്കിലും ഒരു യൂട്യൂബുകാരൻ ചെയ്ത് കാണിക്കട്ടെ അഹങ്കാരം കൊണ്ട് പറയല്ല അത്രയും ഞാൻ വിജയശ്രീക്ക് വേണ്ടി വിജയശ്രീയുടെ വാർത്തകൾ ശേഖരിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു അതുകൊണ്ടാണ് അത്രയും കഷ്ടപ്പെട്ടാണ് ഞാനൊരു കഥ ഉണ്ടാക്കുന്നത് വിജയശ്രീ നിങ്ങൾക്കറിയാം മെറിലാൻഡിൻ്റെയും ഉദയായുടെയും പ്രിയപ്പെട്ട താരമായിരുന്നു ഒരു പക്ഷേ അത് തന്നെയായിരിക്കാം അവരുടെ ദാരുണമായ ആത്മഹത്യയ്ക്ക് കാരണം ഒരുപാട് മാനസിക പീഡനങ്ങൾ സഹിക്കാൻ വയ്യാതെയാണ് 21 വയസ്സുള്ള കുട്ടിയല്ലേ എന്ത് അറിയാം അവർക്ക് ചാടറാ കൊച്ചിരാമ എന്ന് പറയുമ്പോൾ ചാടാനും ഇരിയട കൊച്ചിരാമ എന്ന് പറയുമ്പോൾ ഇരിക്കാനും പറയുന്ന വഴിയോരത്തെ കുരങ്ങനെ പോലെ തുണി അഴിച്ച് കാണിക്കാൻ പറയുമ്പോൾ തുണി അഴിച്ച് കാണിക്കുക താറാവ് നടക്കുന്ന പോലെ അന്ന നട നടക്കാൻ പറയുമ്പോൾ നടക്കുക അവിടെ നോക്കി ചിരിക്കുമെന്ന് പറയുമ്പോൾ അവിടെ നോക്കി ചിരിക്കുക ഇത്രയൊക്കെ അറിവുള്ളായിരുന്നു ആ കുട്ടിക്ക് ഒപ്പം മകളെ കൊണ്ട് മാക്സിമം കാശുണ്ടാക്കണമെന്ന് ആർത്തിയുള്ളൊരമ്മ കൂടിയായപ്പോൾ പാവം താങ്ങാൻ പറ്റാതെ ആയിരിക്കണം അവർ ആത്മഹത്യ ചെയ്തതെന്ന് വിശ്വസിക്കുന്നു ഞാൻ മദ്രാശിയിൽ വെച്ച് ഒരു നാൾ കുഞ്ചാക്കോയെ കണ്ടു വിജയശ്രീ എനിക്കൊന്ന് മദ്രാശിയിൽ വെച്ചല്ല ആലപ്പുഴയിൽ വെച്ച് കണ്ടു കണ്ടപ്പോൾ അവർ ചോദിച്ചു സാർ മദ്രാസ് ഓഡിയോൺ തിയേറ്ററിൽ ഒരു ഹിന്ദി ചിത്രം കളിക്കുന്നു കണ്ടോ അപ്പോൾ സ്വതവേ ഈ കള്ള ഗൗരവമുള്ള ഒരു മനുഷ്യനാണ് കുഞ്ചാക്കോ ഈ കാശിൻ്റെ വഴിവിട്ടുണ്ടാക്കിയ കാശിൻ്റെയൊക്കെ അഹങ്കാരവും അതിൻ്റെ ഒരു ജാടയും ഒക്കെ ഉള്ള ഒരാൾ ആരെയും പരമപുച്ഛമാണ് മറ്റ് സംവിധായകരൊക്കെ അയാൾ വിളിക്കുന്ന വലിയ ചീത്ത ചേർത്താണ് പറയുന്നത് ഇപ്പോൾ ഒരു നടൻ എവിടുന്ന് വരുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ ഇന്ന സിനിമയിൽ അഭിനയിച്ചിരുവാണെങ്കിൽ അപ്പം ചോദിക്കും അവിടെ ആ സംവിധാനം ചെയ്യുന്ന കഴിവട മോൻ എങ്ങനെയുണ്ട് എന്നേ ചോദിക്കും അയാൾ ഒരാളെ അംഗീകരിക്കുന്ന ആളായിരുന്നില്ല കാരണം അത് കഷ്ടപ്പെടാതെ വേർക്കാതെ ഉണ്ടാക്കിയ കാശായതുകൊണ്ടായിരിക്കാം അപ്പോൾ വിജയശ്രീ ചോദിച്ചു സാർ ചാക്കോച്ച സാർ മദ്രാസിൽ ഓഡിയൻ തിയേറ്ററിലോടുന്ന ആ ഹിന്ദി സിനിമ കണ്ടോ എന്ന് ചോദിച്ചു അത് ശ്രദ്ധിക്കാത്ത പോലെ അശ്രദ്ധമായി കുഞ്ചാക്ക പറഞ്ഞു ഇല്ല കാണണം സാർ രാധ സലൂജ എന്ന് പറഞ്ഞ ഒരു പുതുമുഖ അഭിനയിച്ച സിനിമയാണ് അതിലൊരു ബലാത്സംഗ സീനുണ്ട് സാർ ഓഹോ നിനക്കത് ഇഷ്ടമായോ ഇഷ്ടമായെന്നോ ഇഷ്ടമായില്ലെന്നോ പറയാതെ ഒരു പൊട്ടിച്ചിരിയോടെ വിജയശ്രീ നടന്നുപോയി ഇയാൾ നല്ല ബിസിനസ്സുകാരനാണല്ലോ കുഞ്ചാക്കോ അയാൾ മറുപടി കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മുടെ തിരക്കഥാകൃത്തും നായകനും നല്ല വില്ലനും കേട്ട് അഭിനയിക്കുന്ന ഗോവിന്ദം കുട്ടിയെ വിളിച്ചു ഗോവിന്ദ അവിടെയുണ്ട് എന്താ നാളെ രാവിലെ നമുക്കൊന്ന് മദ്രാസുരപ്പോൾ
രണ്ടുപേരും കൂടി മദ്രാസിലേക്ക് പോയി. എന്തിനെന്ന് ഗോവിന്ദൻ കുട്ടി ചോദിച്ചില്ല. ചോദിച്ചാൽ പറയില്ല, ഈ നിഷേധിയോ അഹങ്കാരിയൊക്കെ ആയിട്ട് ഇയാൾ പറയില്ല. ഇയാളൊരു ഭയങ്കര എന്താ പറയുക, ഒരു മുതലാളിത്വത്തിൻ്റെ മോശമായ എല്ലാ വശങ്ങളുള്ള ആളായിരുന്നല്ലോ. ഞാനീ പറയുന്ന കേട്ടി ഇനി കുഞ്ചാക്ക പോകും പണം കണ്ട എന്നോട്, നിങ്ങളുടെ മുത്തശ്ശൻ പരമ ബോറണായിരുന്നു. ഓഡിയോണിയിൽ പോയി ദുരഹ എന്ന് പറഞ്ഞ സിനിമ കണ്ടു. ദുരഹ സിനിമ വലിയ മെച്ചമായിട്ടൊന്നും തോന്നിയില്ല. പക്ഷേ മടങ്ങുമ്പോൾ കുഞ്ചാക്ക ചോദിച്ചു, ബലാത്സംഗം എങ്ങനെയുണ്ട്? അപ്പോൾ അക്കാലത്തെ മലയാള സിനിമയിലെ മുഴുവൻ ബലാത്സംഗത്തിൻ്റെ ഹോൾസെയിൽ ഗോവിന്ദൻകുട്ടി സാറാണ്. ഏത് സിനിമയിലും ഗോവിന്ദൻകുട്ടിയെ വിളിക്കുമ്പോൾ അദ്ദേഹത്തിന് നല്ല നടനാണ്, നല്ല എഴുത്തുകാരനാണ്, നല്ല ചിന്തകനാണ്, നല്ല കഥാകൃത്താണ്, അതൊന്നും സിനിമയിൽ വേണ്ടല്ലോ. മോശമല്ലാതെ ബലാത്സംഗം ചെയ്യും എന്നുള്ളത് കൊണ്ട് ബ്രാൻഡ് ചെയ്യപ്പെട്ടു പോയൊരു ഹതഭാഗ്യനായ നടനാണ് ഗോവിന്ദൻകുട്ടി. അദ്ദേഹം പറഞ്ഞു ഭീകരം. അവിടെ നിന്നാണ്, ആ ഭീകരം എന്ന വാക്ക് കേട്ടിടത്ത് നിന്നാണ് കുഞ്ചാക്കോ പോസ്റ്റ്മാനെ കാണാനില്ല എന്ന് പറഞ്ഞ സിനിമ നിർമ്മിക്കാൻ തീരുമാനിച്ചത്. ഒരു പഴയകാല സിനിമ കാണുന്ന, എല്ലാ സിനിമകളും കയറി കാണുന്ന ഏതെങ്കിലും ഒരു പ്രേക്ഷകനോട്, പഴയകാലത്തെ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സിനിമകൾ ഏതെന്ന് കേട്ടോ, അതിലൊന്നും പോസ്റ്റ്മാനെ കാണാനില്ലായിരിക്കും. കാരണം അത്രയും വന്യമായ ഒരു ബലാത്സംഗ സീൻ ആ സിനിമയിലുണ്ട്. വിജയശ്രീയെ ഗോവിന്ദൻകുട്ടി ബലാത്സംഗം ചെയ്യുന്നത്, വിജയശ്രീയെ കാണുമ്പോൾ ഗോവിന്ദൻകുട്ടിക്ക് തോന്നുന്ന ഒരു, മനസ്സിൽ തോന്നുന്ന ഒരു കാഴ്ച അദ്ദേഹം ഒരു ഒളിവും ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ പറഞ്ഞിട്ടുണ്ട്. ഉത്പാദനശേഷിയുള്ള സിന്ധി അശുവിനെ ഞാൻ ഓർത്തു പോകും വിജയശ്രീ കാണുമ്പോഴെന്നാണ് ഗോവിന്ദൻകുട്ടി പറഞ്ഞത്. ഉത്പാദനശേഷിയുള്ള സിന്ധി പശുവിനെ പോലെ തോന്നുന്നു അവർ നടന്നിങ്ങനെ വരുന്നത് കാണുമ്പോൾ ഗോവിന്ദൻകുട്ടിക്ക് തോന്നുന്നതാണ്. അതുപോലെ അദ്ദേഹം പറയുമായിരുന്നു, ചിന്തിച്ചത് കിളച്ചു മറിച്ച് വിത്തേറ്റ് വാങ്ങാൻ പാകത്തിൽ വീർപ്പ് മുട്ടി മലർന്നടിച്ച് കിടക്കുന്ന കന്നി മണ്ണിനെ പോലെയും എനിക്ക് വിജയശ്രീ തോന്നാറുണ്ട്. അവരുടെ ഒരു മാതക സൗന്ദര്യത്തെക്കുറിച്ച് അദ്ദേഹം അങ്ങനെ വളരെ സഭ്യമായ ഭാഷയിൽ പറഞ്ഞതാണ്. കിളച്ച് മറിച്ചിട്ടിരിക്കുന്ന ഒരു കന്നി വസ്തുവിനെ പോലെ തോന്നുന്നു വിജയശ്രീ കാണുമ്പോൾ. ഇക്കാര്യം ഗോവിന്ദൻകുട്ടി തന്നെ വിജയശ്രീയോട് പറഞ്ഞു, നിന്നെ കാണുമ്പോൾ എനിക്ക് സിന്ധി പശു, നല്ല ഉത്പാദനശേഷിയുള്ള സിന്ധി പശു, പ്രസവിക്കാനൊക്കെ തയ്യാറായി നടക്കുന്ന കാമ്പുകളെല്ലാം ചുരത്തി നിൽക്കുന്ന ഒരു പശുവിനെ പോലെ നിന്നെ കാണുമ്പോൾ തോന്നുമെന്നും, കിളച്ചു മറിച്ച് വിത്തേറ്റ് വാങ്ങാനായി മലർന്നു കിടക്കുന്ന വീർപ്പ് മുട്ടി കിടക്കുന്ന മണ്ണ് പോലെയും നിന്നെ തോന്നുമെന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട വിജയശ്രീ പാവോ പൊട്ടി പൊട്ടി ചിരിച്ചു. എന്നിട്ട് ഗോവിന്ദൻകുട്ടിയുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി, അങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു, ഞാൻ അങ്ങനെയാണോ സാർ? അല്ല, ബിജി സുന്ദരക്കുട്ടിയാണ് എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. അവർ ആ സുന്ദരക്കുട്ടിയാണെന്ന് പറഞ്ഞ പ്രയോഗം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് പൊട്ടിപ്പൊട്ടി ചിരിച്ചുകൊണ്ട് അവർ നടന്നു പോകുമ്പോൾ അവരുടെ ആ നിതമ്പം ഒരു പ്രത്യേക രീതിയിലാണ്, സിനിമ കാണുമെന്നൊക്കെ അറിയാമല്ലോ വിജയശ്രീ നടക്കുന്നത്. അത് നോക്കി ഗോവിന്ദൻകുട്ടി അദ്ദേഹം പറയുന്നത്, ഒരു ശുദ്ധയായ പെണ്ണ്, ഒരു പാവം പെണ്ണ്, തടിമിടുക്കും തികഞ്ഞ എടുപ്പും ഉണ്ടെന്നേ ഉള്ളൂ, കുട്ടികളുടെ മനസ്സുള്ള ഒരു പാവം പെണ്ണായിരുന്നു വിജയശ്രീ എന്നാണ് അദ്ദേഹം പറയുന്നത്. പോസ്റ്റ്മാനെ കാണാനില്ല എന്ന സിനിമയ്ക്ക് വേണ്ടി ഉദയായിൽ വലിയ സെറ്റുകൾ ഒരുങ്ങി. അപ്പോൾ ആ ഫ്ലോറിലൊരുങ്ങിയ വിശാലമായ സെറ്റ് എന്ന് പറയുന്നത് വിജയശ്രീയുടെ കിടപ്പ് മുറിയാണ്, ബെഡ്റൂമാണ്. പോസ്റ്റ്മാനെ കാണാനില്ലയിലെ നായിക ഉറങ്ങുന്ന ബെഡ്റൂം, കാരണം മറ്റേ ഹിന്ദി പടം കണ്ട ഓർമ്മ കിടക്കാറല്ലോ കുഞ്ചാക്കയ്ക്ക്, അതുകൊണ്ട് ബെഡ്റൂമൊക്കെ വിശാലമായി ചെയ്യാനാണ് ആർട്ട് ഡയറക്ടറോട് പറഞ്ഞിരിക്കുന്നത്. വില്ലനായ ഗോവിന്ദൻകുട്ടി ആ മുറിയിലേക്ക് പതുക്കെ വാതിൽ തുറന്ന് കടന്നു വരണം. കടന്നു വന്നിട്ട് അവളെ വശീകരിക്കാൻ നോക്കണം. കടന്നു വന്നിട്ട് വാതിലങ്ങ് ആദ്യം അടയ്ക്കും. അടച്ചിട്ട് നായികയോട് പഞ്ചാര വാക്കുകൾ പറഞ്ഞ് നോക്കും. മാമൂൽ പരിപാടികളൊന്നും നടക്കുന്നില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. പിന്നെ ഒറ്റ വഴിയേ ഉള്ളൂ, കീഴ്പ്പെടുത്തി ഇവളെ ബലാത്സംഗം ചെയ്യണം. ഇതാണ് സീൻ. അപ്പോൾ ഹിന്ദി പടം ബലാത്സംഗം, ഭീകരമെന്ന് പറഞ്ഞ ബലാത്സംഗം കണ്ടിട്ടുള്ളതുകൊണ്ട് ഗോവിന്ദൻകുട്ടിക്ക് വിശദമായി പറഞ്ഞു കൊടുക്കേണ്ടി വന്നില്ല. വിജയശ്രീയോട് കുഞ്ചാക്കോ ഇതാണ് ഇന്ന് ചിത്രീകരിക്കാൻ പോകുന്ന സീൻ എന്നൊക്കെ പറഞ്ഞു. ഫ്ലോറിൽ നിന്ന് ആവശ്യമില്ലാത്തവരെല്ലാം പുറത്തു പോകാൻ പറഞ്ഞു.
ഒരാൾ നിൽക്കണ്ട പുറത്തു പോകും. കൂട്ടത്തിൽ വിജയശ്രീയുടെ അമ്മ വിജയമ്മയോടും പറഞ്ഞു, വിജയമ്മ പുറത്തു പോകും. അവരും പുറത്തു പോയി. അവർക്ക് മനസ്സിലായി നിൽക്കുന്നത് ഗോവിന്ദൻകുട്ടിയും ഷൂട്ട് ചെയ്യുന്നത് ഉദയയും ആകുമ്പോൾ അറിയാം എൻ്റെ മകളുടെ മാതകമായ ശരീരത്തെ ബലാത്സംഗം ചെയ്യാനുള്ള ഏതോ സീനാണ് എടുക്കാൻ പോകണമെന്ന് ബുദ്ധിയുള്ള വിജയമ്മയ്ക്ക് മനസ്സിലായി. അവർ പുറത്തേക്ക് പോയി. ഫ്ലോറിൻ്റെ രണ്ട് വാതിലുകളിലും കാവൽക്കാരെ നിർത്തി, ആരെയും അകത്ത് വിടാതിരിക്കാൻ. മൂന്ന് ആംഗിളിലും മൂന്ന് ക്യാമറ വെച്ചു. താര എന്ന് പറയുന്ന ഒരു നല്ല ക്യാമറമാൻ ഉണ്ടായിരുന്നു. താരയായിരുന്നു പോസ്റ്റ്മാനെ കാണാനില്ലയിൽ ഈ രംഗം ചിത്രീകരിച്ച ക്യാമറമാൻ. ബലാത്സംഗം ചെയ്യേണ്ട ഗോവിന്ദൻകുട്ടിയും ചെയ്യപ്പെടേണ്ട വിജയശ്രീയും ഫ്ലോറിലേക്ക് കയറി വന്നു. വിജയശ്രീ സ്വകാര്യമായി ഗോവിന്ദൻകുട്ടിയോട് പറഞ്ഞു, എന്തോ എൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു പടപടപ്പ്, എനിക്കുമുണ്ട് നെഞ്ചിടിപ്പ് എന്നായി ഗോവിന്ദൻകുട്ടി. എങ്ങനെ ആരംഭിക്കണം, എങ്ങനെ അവസാനിപ്പിക്കണം? സംവിധായകനോട് ഗോവിന്ദൻകുട്ടി ചോദിച്ചു. ഗോവിന്ദനോട് ഞാൻ ഇക്കാര്യത്തിൽ എന്താ പറയേണ്ടത്? എവിടെ ബലാത്സംഗം തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണമെന്ന് ഞാൻ പറയണ്ട, അതിൽ എക്സ്പെർട്ടല്ലേ ഗോവിന്ദൻ. ഗോവിന്ദൻ അതങ്ങ് ചെയ്താൽ മതി, ഇത് സിനിമയാണെന്നുള്ള ഓർമ്മ വേണം ആക്ക് ഗോവിന്ദൻകുട്ടിക്ക്. അവൾക്കൊന്നും പറ്റിയേക്കരുത്. നിനക്ക് വല്ലതും സ്വയം വരുത്തി വയ്ക്കണമെങ്കിൽ അതായിരിക്കും, പക്ഷേ അവളുടെ ദേഹത്ത് ഒരു പോറലും ഉണ്ടാവരുത്. എന്നാൽ ഒരു കാട്ടാളൻ ഒരു കന്യകയെ അവളുടെ ഇഷ്ടത്തിന് വിപരീതമായി കായിക ബലം കൊണ്ട് പ്രാപിക്കുവാൻ യത്നിക്കുന്നതായി തോന്നുകയും വേണം. ഉള്ള പരിയും വെച്ച് തുടങ്ങിക്കും. ഇത്രയേ ഉള്ളൂ സംവിധാനം ഈ സീനിൽ, ഇത്രയേ ഉള്ളൂ. ഉള്ള പരിയും വെച്ചെങ്കിൽ തുടങ്ങിക്കൊള്ളാൻ കട്ടെന്ന് ഞാൻ ഉറക്കെ പറയും. ഞാൻ കട്ട് എന്ന് പറയുന്നത് വരെ കലാപരിപാടി അങ്ങ് അനുസ്യൂതം തുടരുക. വിജയശ്രീയുമായി ഗോവിന്ദൻകുട്ടി ചില ധാരണകളിലെത്തി. ഞാൻ ഇങ്ങനെ പിടിക്കുമ്പോൾ മോളിങ്ങനെ തിരിയണം, ഞാൻ അവിടെ പിടിക്കുമ്പോൾ ഇങ്ങോട്ട് ചാടണം, ഇവിടുന്ന് ചാടി കട്ടിൽ നിന്ന് നിലത്തേക്ക് വീഴണം, നിലത്തേക്ക് വീഴുമ്പോൾ അങ്ങോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞ് എല്ലാം മൂന്ന് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യണമല്ലോ. വിജയശ്രീയുമായിട്ട് ഗോവിന്ദൻകുട്ടി ഒരു ധാരണയിലെത്തി. എപ്പോൾ എവിടെ പിടിക്കണം, എങ്ങനെ പിടിക്കണം, എന്നിട്ട് എന്ത് ചെയ്യണം എല്ലാം പറഞ്ഞു കൊടുത്തു. റിഹേഴ്സലില്ല, റിഹേഴ്സലില്ലാതെ തീർക്കേണ്ട സംഗതിയാണ് ബലാത്സംഗം ചിത്രീകരിക്കേണ്ടതെന്ന് അങ്ങനെയാണ് ഗോവിന്ദൻകുട്ടി പറയാറ്. സിനിമയിലെല്ലാത്തിനും റിഹേഴ്സൽ വേണം, ഫൈറ്റിനൊക്കെ റിഹേഴ്സലുണ്ടല്ലോ, പക്ഷേ ബലാത്സംഗത്തിന് റിഹേഴ്സൽ പാടില്ല എന്നാണ് ഗോവിന്ദൻകുട്ടി പറയുന്നത്. ഒന്ന്, നടൻ്റെയും നടിയുടെയും ആത്മധൈര്യം നഷ്ടപ്പെടും, പുതുമ നഷ്ടപ്പെടും, ഡ്രസ്സുകൾ ചിലപ്പോൾ കീറിപ്പറിഞ്ഞൊക്കെ പോകും, കണ്ടിന്യൂറ്റിയൊക്കെ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് റിഹേഴ്സൽ, നോ റിഹേഴ്സൽ. സമയം രാവിലെ 9:30, സ്റ്റാർട്ട് ക്യാമറ എന്നുള്ള ശബ്ദം മുഴങ്ങി കുഞ്ചാക്കയുടെ. ഗോവിന്ദൻകുട്ടി മുറിയിലേക്ക് കയറി വന്നു, കഥവ് കുറ്റിയിട്ടു. ചെറിയ ചെറിയ പഞ്ചസാര സംഭാഷണങ്ങൾ ഗോവിന്ദൻകുട്ടിയുടെ സ്റ്റൈലിൽ സംസാരിച്ചു. ഈ കൈവച്ച്, ഇത്രയും മനോഹരമായി വില്ലൻ കൈവച്ച് അഭിനയിക്കുന്നത് ഗോവിന്ദൻകുട്ടിയാണ്. കയ്യും കണ്ണുമായിട്ട് നമ്മൾ കണ്ടുപോകണം, ഭയങ്കര രസമാണ് ഗോവിന്ദൻകുട്ടിയുടെ ആക്ഷൻ. മെരുക്കാനുള്ള ശ്രമങ്ങൾ ഗോവിന്ദൻകുട്ടി തുടങ്ങി, ചെറുത്ത് നിൽക്കാൻ വിജയശ്രീയും ശ്രമിച്ചു തുടങ്ങി. നല്ലൊരു പിടുത്തമായി. പറഞ്ഞുറപ്പിച്ചിരുന്നതൊക്കെ രണ്ടുപേരും മറന്നുപോയി. ഈ ബലാത്സംഗം ഞാൻ ഇവിടെ പിടിക്കുമ്പോൾ നീ അങ്ങോട്ട് പോകണം, അവിടെ നിങ്ങളെ ചാടണമെന്നൊക്കെ പറഞ്ഞൊക്കെ തെറ്റി. രണ്ടുപേരും പരസ്പരം മത്സരിക്കാൻ തുടങ്ങി. ഒരാളെ ബലാത്സംഗം ചെയ്ത് കീഴ്പ്പെടുത്താനും ഒരാളെ രക്ഷപ്പെടാനുമുള്ള തത്രപ്പാടുകൾ മനോഹരമായി പ്രകടിപ്പിച്ചു തുടങ്ങി. ധാരണകളിലെല്ലാം പോയി. എന്നിട്ടും പണി കണ്ടിന്യൂസ് തുടർന്നു. അടങ്ങുമെന്ന വാശിയും മരിച്ചാലും എൻ്റെ കന്യകാത്വം നഷ്ടമാക്കില്ല എന്ന ചെറുത്തുനിൽപ്പും രണ്ടും കൂടി ഏറ്റുമുട്ടുകയാണ്. രണ്ട് ധ്രുവത്തിലുള്ള സ്വഭാവങ്ങൾ ഏറ്റുമുട്ടുകയാണ്. ഗോവിന്ദൻകുട്ടി നന്നായിട്ട് കിതച്ചു, വേർത്തു, തളർന്നുപോയി. കാരണം ഒന്നാമത് ഈ വിജയശ്രീക്ക് നല്ല ആരോഗ്യമുള്ള കുട്ടിയല്ലേ, 21 വയസ്സെന്നുള്ളതല്ല, നല്ല പുഷ്ടിയുള്ള ശരീരമല്ലേ. ഗോവിന്ദൻകുട്ടിയും ചെറുപ്പമാണെങ്കിലും ഈ പിടിയും വലിയും 2 മിനിറ്റോ 3 മിനിറ്റോ 5 മിനിറ്റോ 10 മിനിറ്റോ കഴിയുമ്പോൾ മനുഷ്യരല്ലേ, തളർന്നു പോകും. ഗോവിന്ദൻകുട്ടി നന്നായിട്ട് തളർന്നു. ശരീരത്തിലെവിടെയൊക്കെയോ വിജയശ്രീയുടെ നഖങ്ങൾ നൽകിയ ചെറിയ പോറലുകൾ, ഈ പിടിയും വലിക്കിടയിൽ വിജയശ്രീയുടെ നഖങ്ങൾ ഗോവിന്ദൻകുട്ടിയുടെ ദേഹത്തെവിടെയൊക്കെ കൊണ്ടു, ആ ചെറിയ മുറിവുകളിലേക്ക് വേർപ്പ് കണങ്ങളിലെ ഉപ്പ് കയറി പിടിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ വേദന കൊണ്ട് ഗോവിന്ദൻകുട്ടി പൊളഞ്ഞു. വിജയശ്രീയുടെ ശ്വാസോച്ഛ്വാസം വേഗത്തിലായി. കിതയ്ക്കുന്നത് ഭയങ്കരമായിട്ട് ശ്വാസോച്ഛ്വാസം വേഗത്തിലായി. അവർ നന്നായിട്ട് വിളറി.
കട്ടിലിൽ നിന്ന് നിലത്തുനിന്ന് ചുവരിൻ്റെ ചുവരിലടിക്കുകയൊക്കെ ചെയ്ത് വീഴ്ചകൾ അവർക്ക് ശരിക്ക് വേദന ഉണ്ടാക്കി. വരിഞ്ഞ് മുറുക്കിയപ്പോൾ വിജയശ്രീ നന്നായിട്ട് വിമർശപ്പെട്ടു. അഭിനയിക്കുകയാണെന്നുള്ള ബോധമൊക്കെ ബോധം കൂട്ടിയിരുന്ന അവിടെ പോയി. വരിഞ്ഞ് മുറുക്കിയവരെ കീഴ്പ്പെടുത്താനുള്ള മല്ല ഇത്ത് നടക്കുകയാണ്. സംവിധായകൻ്റെ കട്ടെന്നുള്ള വിളി മാത്രം കേൾക്കുന്നില്ല. അവസാനം അലറിക്കൊണ്ട് വിജയശ്രീ പറഞ്ഞു, നിർത്ത്. ആ അലർച്ച, നിർത്ത് എന്നുള്ള അലർച്ചയിൽ ക്യാമറ നിശ്ചലമായി. ഗോവിന്ദൻകുട്ടി അവരെ പിടിവിട്ടിട്ട് അകന്നു മാറി. അപ്പോഴാണ് പതിഞ്ഞ ശബ്ദത്തിൽ കുഞ്ചാക്ക പറയാണ്, കട്ട്, അവിടെ ക്യാമറ നിന്നു. ഈ അലർച്ചയിൽ നിർത്ത് എന്നൊക്കെ പറഞ്ഞ് ക്യാമറ നിന്ന് ഗോവിന്ദൻകുട്ടി പിടിവിട്ടിട്ട് അകന്നു മാറി. എല്ലാം കഴിഞ്ഞപ്പോൾ ക്യാമറമാനെ നോക്കി സുബ്രഹ്മണ്യം, അല്ല കുഞ്ചാക്ക പറയുകയാണ്, കട്ട്. വിജയശ്രീ എണീക്കാത് ആ കാട്ടിൽ തന്നെ മലർന്നു കിടന്നു. തുറന്ന വാതിലിലൂടെ, അപ്പോൾ കട്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വാതിലൊക്കെ തുറന്നല്ലോ, തുറന്ന വാതിലിലൂടെ വിജയശ്രീയുടെ അമ്മ വിജയമ്മ അകത്തേക്ക് കയറി വന്നു. സ്വാഭാവികമായിട്ടും അകത്തേക്ക് കയറി വന്നു എന്ന് തോന്നുമ്പോൾ നമുക്ക് തോന്നും, കിതച്ചുകൊണ്ടിങ്ങനെ ശ്വാസം വിടാൻ ബുദ്ധിമുട്ടി കട്ടിൽ കിടക്കുന്ന മകളെ കാണുമ്പോൾ അയ്യോ എൻ്റെ മോൾക്ക് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുമെന്ന് നമ്മൾ കരുതും. പക്ഷേ ഈ പൈസ ഉണ്ടാക്കാനുള്ള ആർത്തിയിൽ നടക്കുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ട് അവർക്കതൊന്നും ഒരു കൂസലൊന്നുമില്ല. അവരകത്തേക്ക് കടന്നു വന്നു. മകളുടെ ആ കിടപ്പ് നോക്കിയിട്ട് അവരുടെ കയ്യിലിരുന്ന ഒരു പൊഞ്ഞ ഈ പൊങ്ങച്ചത്തിൻ്റെ ഒരു കൂട, പണ്ടുള്ളവർ കൊണ്ടുനടക്കും, ചൂരലിലുണ്ടാക്കിയൊരു കൂട, എല്ലാ സിനിമാ താരങ്ങളുടെ നടിമാരുടെ കൂടെ നോക്കിയത് ആയമാർ കൊണ്ടുനടക്കും. അതിൽ കുറേ ജ്യൂസും ആപ്പിളും മുന്തിരിങ്ങിയൊക്കെ വാങ്ങിച്ച് ചുമ്മാ ജാടയ്ക്ക് കൊണ്ടുവരും. എൻ്റെ ഒരു സീരിയലിലൊരു നായിക അതുപോലെ ഒരു ദിവസം കൊണ്ടുവന്നു, പിറ്റേ ദിവസം പോലെ അത് മതിയാക്കി ചെയ്യാൻ. ഞാൻ പറഞ്ഞ ഈ സീരിയലിൽ അഭിനയിക്കുന്ന എല്ലാവർക്കും ഒരേ ഭക്ഷണം കൊടുക്കുന്ന സ്ഥലത്ത് താൻ മാത്രം കൊണ്ടുവന്ന് ഇങ്ങനെ ആപ്പിളും ജ്യൂസും കുടിക്കും. എൻ്റെ റൂമിൽ നിന്ന് കുടിച്ചിട്ട് വന്നാൽ അത് രാത്രി റൂമിൽ പോയി കുടിച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ വിജയമ്മ ആ പൊങ്ങച്ച കൂടയിൽ നിന്ന് ഒരു ഫ്ലാസ്ക് എടുത്ത് തുറന്ന് ഒരു ഗ്ലാസ്സിലേക്ക് സാത്തുക്കുടി ജ്യൂസ് ഒഴിച്ചു. കിതച്ചുകൊണ്ട് കിടന്ന മകളെ പിടിച്ച് എണീപ്പിച്ചിരുത്തി ആ സാത്തുക്കുടി ജ്യൂസ് കുടിപ്പിച്ചു. മോളെ നന്നായി ബലാത്സംഗം ചെയ്തതിൻ്റെ പ്രതിപകാരം എന്ന പോലെ ഗോവിന്ദൻകുട്ടിക്കും കൊടുത്തു ഒരു ഗ്ലാസ് സാത്തുക്കുടി. ഒരു 3-4 മിനിറ്റിന് ശേഷം വീണ്ടും സ്റ്റാർട്ട് ക്യാമറ പറഞ്ഞു. കൊത്തുകോഴികളെ തടവി, ഈ പോരിന് കൊണ്ടുപോകുന്ന കോഴികളെ കണ്ടില്ലേ, കൊത്തുകോഴികൾ, അവരെ തടവി ഉഴിഞ്ഞ് നെല്ല് കൊത്തി തിന്നിച്ച് വെള്ളം കുടിപ്പിച്ചിട്ട് വീണ്ടും കൊത്താനായി വേദിയിലേക്ക് കോഴികളെ ഇറക്കി വിടുന്നത് പോലെ വിജയശ്രീയെയും ഗോവിന്ദൻകുട്ടിയും വീണ്ടും ഇറക്കി വിട്ടു. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും ആവർത്തിച്ചു. ആവർത്തിച്ചൊരു ഘട്ടം കഴിഞ്ഞപ്പോൾ, ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബ്രേക്ക്, 10 മിനിറ്റ് വിശ്രമം. സംവിധായകൻ വിളിക്കുന്നു എന്ന ആജ്ഞ ഗോവിന്ദൻകുട്ടിക്ക് കിട്ടി. ഒരാൾ എന്ന് പറഞ്ഞു മുതലാളി വിളിക്കുന്നു. രഹസ്യമായിട്ട് ഗോവിന്ദൻകുട്ടി പറഞ്ഞു, ഗോവിന്ദൻകുട്ടിയോട് കുഞ്ചാക്ക പറഞ്ഞു, അവൾ നീ വിചാരിക്കുന്ന പോലെ വഴങ്ങിക്കിട്ടില്ല. ചെറുപ്പമല്ലേ, ഇളകി നടക്കുന്ന പ്രായമല്ലേ, നീ വിചാരിക്കുന്ന പോലെ അവളെ വഴങ്ങി വരുമെന്ന് നീ വിചാരിക്കണ്ട. ആ ബ്ലൗസും ബോഡീസും അടിപ്പാവടിയൊക്കെ വലിച്ച് കീറണം. അവളെ അടക്കി കിടത്താൻ തനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ താൻ തെറിച്ച് വീഴും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അടക്കി കിടത്തണം. തെറിച്ച് വീഴുന്നൊരു വില്ലനാകരുത് നീ, മനസ്സിലായോ? അത്രയ്ക്ക് കരുത്തുണ്ട് അവൾക്ക്. ഗോവിന്ദൻകുട്ടിയെ വാശി പിടിപ്പിക്കുകയാണ് സംവിധായകനെന്ന് നല്ല ബോധ്യം ഗോവിന്ദൻകുട്ടിക്ക് വന്നു. കാരണം നല്ല കച്ചവടക്കാരനല്ലേ. അപ്പോൾ വിജയശ്രീയുടെ എന്താ പറയുക, ബ്ലൗസും അടിപ്പാവടിയും ബ്രായും ഒക്കെ വലിച്ചു കയറാനും പറയണേ, ഒരു പ്രശ്നമില്ല, നീ അങ്ങനെ കീഴടക്കണം, അല്ലെങ്കിൽ അവൾ നിന്നെ ചവിട്ടിക്കൂട്ടി ഒരു മൂലയിലാക്കും, വില്ലൻ തോറ്റു പോകുന്ന അവസ്ഥയാവും. അത്ര ചെറുപ്പമാണ് അവൾ, ആരോഗ്യമുള്ളവളാണ്. അത് നമ്മളെ ശരിക്കും സുഖിപ്പിക്കുകയാണെന്ന് ഗോവിന്ദൻകുട്ടിക്ക് മനസ്സിലായി. വാശി കയറി ഗോവിന്ദൻകുട്ടി തുണിയും മണിയുമൊക്കെ വലിച്ചു കയറി ക്യാമറയ്ക്ക് ആവശ്യം പോലെ കാണിച്ചു കൊടുക്കുമെന്നാണ് കുഞ്ചാക്കോ വിചാരിച്ചത്. ബിസിനസ് ബുദ്ധിയാണ് കുഞ്ചാക്കോ ഈ പറയുന്ന വാചകത്തിലുള്ളതെന്ന് ഗോവിന്ദൻകുട്ടിക്ക് മനസ്സിലായി. ബുദ്ധിമാനായ കച്ചവടക്കാരൻ. അതിനാൽ വിജയശ്രീയോട് ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞിരിക്കുമെന്ന് നല്ല ബുദ്ധിയുള്ള ഗോവിന്ദൻകുട്ടിക്ക് തോന്നി. വിജയശ്രീ അടുത്ത് വന്നപ്പോൾ മുതലാളി കാണാതെ കൈവച്ച് മറച്ചിട്ട് ഗോവിന്ദൻകുട്ടി ചോദിച്ചു, നിർദ്ദേശം വല്ലതും കിട്ടിയോ? ഒരു പാവമല്ലേ വിജയശ്രീ, തത്ത പറയും പോലെ ആ നിർദ്ദേശം പറഞ്ഞു കൊടുത്തു. സാറേ, മുതലാളി പറയുന്നതേ, സാറിനൊരു എല്ല് കൂടുതലാണ്, ഞാനൊരു പാവമാണെന്ന നോട്ടമില്ല, അതുകൊണ്ട് പല്ലും നഖവും ഉപയോഗിച്ച് നീ രക്ഷപ്പെടുകയോ എതിർക്കുകയോ ഒക്കെ ചെയ്യണം,
അവൻ വിടുന്നില്ല എന്ന് കാണുമ്പോൾ ചവിട്ടി കൂട്ടി ദൂരെ എറിയാൻ നോക്കണം. അവന് ഒരെല്ല് കൂടുതലാണ്. ഇതാണ് ചാക്കോ ചാക്കോച്ചൻ എന്ന കുഞ്ചാക്കോ വിജയ് ശ്രീക്ക് കൊടുത്ത പാഠം, നിർദ്ദേശം. കൊള്ളാം, കാര്യമൊക്കെ കലങ്ങുന്ന ലക്ഷണമാണെന്ന് ഗോതമ്പുട്ടിക്കും തോന്നി. കാരണം ഇയാളും അൽപ്പിടുത്തം പിടിക്കുമ്പോൾ അവൾ ചവിട്ടിക്കുട്ടി എന്ത് ചെയ്യും? മുതലാളിക്കത് വിറ്റ് ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ അറിയാം. പക്ഷേ നമ്മുടെ ഓഫീസ് കൂട്ടുമെന്ന് ഗോതമ്പുട്ടിക്ക് മനസ്സിലായി. വീണ്ടും ഗോതമ്പുട്ടി വിജയശ്രീയുമായി ചില ധാരണകളിലെത്തി. നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞത് അങ്ങനെ നടന്നില്ല. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ വിജയശ്രീ അങ്ങോട്ട് മറിയണം, ഞാൻ അങ്ങോട്ട് ചായ പോകുമ്പോൾ ഇങ്ങോട്ട് ചാടണം എന്നൊക്കെ പറഞ്ഞ് എല്ലാം പറഞ്ഞു കൊടുത്തു. വീണ്ടും സ്റ്റാർട്ട് ക്യാമറ പറഞ്ഞു, സംഗതി പിന്നെയും തുടങ്ങി. എനിക്ക് ഇത് ആലോചിക്കും തോറും ആ വിഷുവലൊക്കെ ഇട്ട് കണ്ടിട്ടാണ് ഞാൻ വന്നത്. ഇരുവരും മല്ലടിച്ച് തളർന്നപ്പോൾ അവർ തന്നെ കട്ടു പറയാൻ തുടങ്ങി. ഓരോ തവണയും കട്ടു പറയുന്ന ഒന്നീ ഗോതമ്പുട്ടി അല്ലെങ്കിൽ ഈ വിജയശ്രീയായി മാറി. കുഞ്ചാക്കയ്ക്ക് അവിടെ റോളൊന്നുമില്ല, കാരണം അദ്ദേഹം സ്റ്റാർട്ട് ക്യാമറയും പറഞ്ഞിട്ട് ഈ മുന്നിൽ നടക്കുന്ന ക്രിയ കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ മൂന്ന് ക്യാമറയിലെ കറകറ ശബ്ദത്തിലൂടെ ഇതെല്ലാം ചിത്രീകരിക്കുകയാണ്. അതിൻ്റെ സന്തോഷത്തിലിരിക്കുകയാണ് കുഞ്ചാക്കോ. അത് ഏറ്റു പറയുന്ന ഒരു ജോലി മാത്രമേ സംവിധാനം ഉണ്ടായിരുന്നുള്ളൂ. അത് കട്ടെന്ന് പറയുമ്പോൾ കുഞ്ചാക്കോ പറയും കട്ട്, മനസ്സിലായില്ലേ? ഇരുവരെയും മാറി മാറി അഭിനന്ദിച്ചുകൊണ്ടേയിരുന്നു സംവിധായകൻ. ഇപ്പോൾ കാണിച്ച അപ്പോസ് ഉണ്ടല്ലോ, അത് വിജയശ്രീ മനോഹരമായി നീ ചെയ്തു കേട്ടോ, ഗോവിന്ദ നന്നായിട്ടുണ്ട്, അങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇടയ്ക്കൊരു സംശയം ഗോവിന്ദൻകുട്ടിക്ക് വന്നു. അല്ല ചാക്കോച്ച സാറേ, ഈ ബലാത്സംഗം നടക്കുന്നതിനിടയിൽ എപ്പോഴാണ് എൻ്റെ തലയിൽ ആ ഇരിക്കുന്ന ഭരണിയിലിരിക്കുന്ന പൂക്കൂടെ ഇരിക്കുന്ന ആ വലിയ മൺഭരണി എടുത്ത് എൻ്റെ തലയിൽ അടിക്കുമ്പോഴാണല്ലോ തീരുന്നത്? അതെപ്പോഴാണ് ചെയ്യേണ്ടേ എന്ന് ചോദിച്ചു. കാരണം അവിടെയാണല്ലോ ബലാത്സംഗം തീരുന്നത്. അതിനെപ്പറ്റി മാത്രം കുഞ്ചാക്കോ പറയുന്നില്ല. അങ്ങനെയാണ് ഗോവിന്ദൻകുട്ടി ചോദിച്ചത്. അപ്പോൾ കുഞ്ചാക്കയുടെ ചോദ്യം തിരിച്ച്, അടി കൊണ്ട് തല പൊളിഞ്ഞ് കിടക്കാൻ ധൃതിയായോ? ഗോവിന്ദൻകുട്ടി ഒന്നും മിണ്ടിയില്ല. ഞാനെപ്പോഴാണ് ഭരണി കൊണ്ട് അടിക്കേണ്ടതെന്ന് വിജയശ്രീ ചോദിച്ചു. മുതലാളി പറയണം, എപ്പോൾ അടിക്കണമെന്ന് പറയണേ എന്ന് പറഞ്ഞു. പാവമല്ലേ, അതുകൊണ്ട് ചോദിച്ചതായിരിക്കും. വരട്ടെ, തല പൊളിക്കാൻ വേണ്ടതൊന്നും ഇതുവരെ നടന്നിട്ടില്ല. അതായത് ഈ ബലാത്സംഗമൊന്നും പോരാന്ന്, മനസ്സിലായില്ലേ? ആ ഭരണിയെടുത്ത് തലയിൽ അടിക്കാനുള്ളതൊന്നും ആയിട്ടില്ല, അതിനുള്ളതൊന്നും ആയിട്ടില്ല. കാര്യങ്ങൾ നടക്കട്ടെ. ബ്രേക്ക് പറഞ്ഞു, ഉച്ചക്കുള്ള ബ്രേക്ക് പറഞ്ഞു. ആ ഭരണി കൊണ്ട് തലയിലൊന്ന് തല്ലിയാൽ മതിയായിരുന്നു എന്ന് വിജയശ്രീക്കും. ആ ഭരണിയൊന്ന് തലയിൽ അടിച്ചിരുന്നുവെങ്കിൽ ഈ പണ്ടാരമടങ്ങുന്ന ഈ ബലാത്സംഗം അവസാനിപ്പിക്കാമല്ലോ എന്ന് ഗോവിന്ദൻകുട്ടിക്കും തോന്നി. പക്ഷേ അവർക്ക് അത് അങ്ങനെ ആശിക്കാനെ പറ്റും, നടക്കണ്ടേ? ഉച്ചയ്ക്ക് ശേഷം ഊണ് കഴിഞ്ഞു, വിശ്രമമൊക്കെ കഴിഞ്ഞ് ഒരു 3 മണിയോടെ കലാപരിപാടി പിന്നെ ആരംഭിച്ചു. ഗോവിന്ദൻകുട്ടിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അംഗവസ്ത്രങ്ങളെല്ലാം വലിച്ചു കീറി നിലത്ത് വീണ വിജയശ്രീയെ തൂക്കിയെടുത്ത അദ്ദേഹം കട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ വിജയശ്രീ ചെന്ന് തെറിച്ച് വീണു എന്ന് പറയുന്നത് അവ ശരി. അടിമപ്പെടുത്താനുള്ള അത്യുഗ്രമായ ആഗ്രഹം ഗോവിന്ദൻകുട്ടിക്ക്, അകന്നു മാറി അഭയം കണ്ടെത്താനുള്ള വിഫലമായ ശ്രമം വിജയശ്രീക്ക്. സമയം 5 മണിയായി, അന്നത്തെ ഷൂട്ടിംഗ് അവസാനിച്ചു. അറിയിപ്പ് വന്നു, ഇന്നത്തെ വർക്ക് കഴിഞ്ഞു. എല്ലാവരും നെടുവറിപ്പിട്ടു, ആശ്വാസമായി. പക്ഷേ ആ ഭരണി പൂപാത്രം എടുത്ത് തലയിലടിച്ചില്ലല്ലോ. അപ്പോൾ കുഞ്ചാക്കയുടെ മറുപടി, ഇന്നത്തെ പരിപാടി നാളെയും തുടരും. അറിയിപ്പ് വന്നു. അപ്പോൾ ബലാത്സംഗം തീർന്നിട്ടില്ല, രാവിലെ തുടങ്ങിയതാണ് 9 വരയ്ക്ക്. പിറ്റേന്ന് 2 പേർക്ക് എഴുന്നേൽക്കാൻ വയ്യ. എഴുന്നേൽക്കാതെ എങ്ങനെയാണ് ഭരണിയെടുത്ത് തലയിലടിക്കുന്നതല്ലേ? ദേഹമാസകലം നുറുങ്ങുന്ന വേദന, നല്ല ക്ഷീണം. വിജയശ്രീ ഒരു പരുവമായി, നീര് വന്ന് അവരുടെ ചില ഭാഗങ്ങളിലൊക്കെ വീർത്ത് തടിച്ചിരിക്കുന്നു. നല്ല തളർച്ചയുണ്ട് അവർക്ക്. മുതലാളിക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. മുതലാളിക്ക് ഇതാണല്ലോ ചിന്ത. 10 മണിക്ക് കലാപരിപാടി തുടങ്ങുന്നു, വീണ്ടും തുടങ്ങുന്നു എന്നുള്ള അറിയിപ്പ് വന്നു. 10 മണിക്ക് റെഡിയായി ഫ്ലോറിലേക്ക് വരണം എന്നുള്ള അറിയിപ്പ് വന്നു. അതൊക്കെ വളരെ സിസ്റ്റമാറ്റിക്കാണ്. ആളുകൾ ഒന്ന് പറയും, ഒരുപാട് പരിചാരകന്മാർ ഇപ്പോൾ ഉണ്ടല്ലോ, അവരൊന്ന് പറയും 10 മണിക്ക് മുതലാളി പറഞ്ഞു 10 മണിക്ക് ഫ്ലോറിൽ വരണം. ഞങ്ങൾക്ക് 2 ആൾക്കും വയ്യ സാർ, വിജയശ്രീ തന്നെ തളർച്ചയോടെ പറഞ്ഞു. നിങ്ങളെ ഒരു കുത്തുവയ്പ്പ് നടത്തിയാൽ ചിലപ്പോൾ നിങ്ങൾ ഉഷാറാവും എന്നാണ് കുഞ്ചാക്കയുടെ മറുപടി. വിജയശ്രീയെ മാറ്റി നിർത്തി സ്റ്റീൽ ഗ്ലാസ്സിൽ
എന്തോ ഒരു പാനീയം മുതലാളി നൽകി. അത് മരുന്നാണോ അരിഷ്ടമാണോ മറ്റെന്തെങ്കിലുമാണോ എന്ന് ഗോവിന്ദൻകുട്ടിക്ക് പിടികിട്ടില്ല. എന്തോ ഒരു ഗ്ലാസ്സിൽ മാറ്റി നിർത്തി കൊടുത്തു. വിജയശ്രീ കുടിച്ചു. ഒരു ഗ്ലാസ് കൊണ്ടുവന്ന് ഗോവിന്ദൻകുട്ടിക്ക് കൊടുത്തു. ഗോവിന്ദൻകുട്ടി എന്താ പറയുക, അത് ഇങ്ങനെ ചുണ്ടോട് അടുപ്പിക്കാൻ മണം എന്താണെന്ന് മണപ്പിക്കാൻ നോക്കുമ്പോൾ അവിടെ കസേരയിൽ നിന്നുകൊണ്ട് കുഞ്ചാക്കോ പറഞ്ഞു, അത് കുടിച്ചോ, നിനക്കിതൊന്നും യേശില്ല എന്നറിയാം, എന്നാലും കുടിച്ചോ. പക്ഷേ ഗോവിന്ദൻകുട്ടിക്ക് പേടി. നമ്മളിതിൻ്റെ ലഹരിയിൽ കയറി കുടിച്ചിട്ട് ആ ലഹരിയിൽ കയറി വിജയശ്രീയെ കയറി പിടിക്കുകയും ആ ലഹരിയിലെ പ്രകടനം കൂടി ആവുമ്പോൾ വഴിതെറ്റി വല്ലയിടത്തൊക്കെ പോവുകയും അതെല്ലാം ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത് നാളെ തിയേറ്ററിൽ വന്നാൽ, അല്ലെങ്കിൽ എൻ്റെ അബോധാവസ്ഥയിൽ വിജയശ്രീയെ കയറി പിടിച്ച് ബഹളം ഉണ്ടാക്കി ആകെ ചളവളമാക്കി വിജയശ്രീ കേസിനോ വക്കാണത്തിനോ പോയാൽ ഞാൻ വിട്ടില്ലാവും, മുതലാളി ഊരിപ്പോവും എന്നറിയാമെന്നുള്ളതുകൊണ്ട് അദ്ദേഹം അത് വാങ്ങിച്ച് ആ ജനാലയിൽ അങ്ങ് വെച്ച് കുടിച്ചില്ല. അഭിനയം കളിക്കാര്യമായാൽ മുതലാളി അതും ഷൂട്ട് ചെയ്ത് ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ നോക്കുമെന്ന് ബുദ്ധിമാനായ ഗോവിന്ദൻകുട്ടിക്ക് തോന്നിയതുകൊണ്ടാണ് അത് കുടിക്കാത്തത്. ജനാലയിൽ വെച്ചു. ഉച്ചയോടുകൂടി ഗോവിന്ദൻകുട്ടി ഒരുവിധം വിജയശ്രീയുടെ ജാക്കറ്റും ബ്രായും അടിപ്പാവടിയൊക്കെ വലിച്ചു കീറി മലർത്തിക്കിടത്തി അമർത്തിക്കിടത്തി അങ്ങനെ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്തു. നായിക അവസാനം സംവിധായകൻ അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു, പരണി എടുക്കൂ എന്നുള്ള വിളി വന്നു. നായിക ചാടി ആ പൂക്കൂട എടുത്ത് ദൂരെ എറിഞ്ഞിട്ട് ആ മൺഭരണി എടുത്ത് ഗോവിന്ദൻകുട്ടിയുടെ തലയിലടിച്ചു. മുതലാളിക്ക് വലിയ സന്തോഷം, എല്ലാം ഓക്കെ. അതേ കിടപ്പി കിടന്നു നായികയും വില്ലനും. ഷൂട്ടിങ്ങാണ്, മുതലാളി നിൽക്കുകയാണ്, ഒന്നും നോക്കിയില്ല. എണീക്കാൻ വയ്യ. രണ്ടുപേരും ആ കട്ടിൽ അങ്ങനെ കിടന്ന് തളർന്നു. പോസ്റ്റ്മാനെ കാണാനില്ല എന്ന ചിത്രത്തിലെ ഈ ബലാത്സംഗം കണ്ടവരൊക്കെ അമ്പരന്നിരിക്കാം. സിനിമ കണ്ട കുട്ടിക്കാലത്തൊക്കെ നമുക്ക് ഭയങ്കര ഇത് തോന്നും, അയ്യോ ആ ചേച്ചി ഇതെന്താ ഈ ഇയാൾ ചെയ്യണേ, ദ്രോഹി ചെയ്യണേന്ന് നമുക്ക് തോന്നും. അത്രയും ക്രൂരമായ ബലാത്സംഗമായിരുന്നു. കണ്ടവരൊക്കെ തിയേറ്ററിൽ നിന്ന് കൈയടിച്ച് ആർത്ത് വിളിച്ചു. അങ്ങനെ ഓരോരുത്തർ കൈയടിക്കുമ്പോഴും ആർത്ത് വിളിക്കുമ്പോഴും കുഞ്ചാക്കയുടെ പോക്കറ്റിൽ ലക്ഷങ്ങളാണല്ലോ വന്ന് കയറുന്നത്. പ്രിവ്യൂ തിയേറ്ററിൽ റഷസ് കണ്ട ഗോവിന്ദൻകുട്ടിക്കും വിജയശ്രീക്കും മുഖാമുഖം നോക്കാൻ നാണക്കേട്. റഷിട്ട് കണ്ടപ്പോഴേ ബലാത്സംഗത്തിൻ്റെ ക്രൂവൽറ്റി കണ്ടപ്പോൾ, അയ്യോ ഞാൻ ഇങ്ങനെയാണോ ഈ പെൺകുട്ടിയോട് ചെയ്തതെന്ന് ഗോവിന്ദൻകുട്ടിക്കും, ഈ സാർ എന്നെ ഇങ്ങനെയൊക്കെ ചെയ്തോ എന്നുള്ള നാണം വിജയശ്രീക്കും വന്നുകൊണ്ട് രണ്ടുപേർക്കും മുഖാമുഖം നോക്കാൻ പോലും പറ്റിയില്ല. അത്രയും ക്രൂരമായാണ് രണ്ടുപേരും അഭിനയിച്ചത്. നമ്മളൊക്കെ പോസ്റ്റ്മാനെ കാണാനില്ല എന്ന് പറഞ്ഞ സിനിമ കണ്ടപ്പോൾ അതിൻ്റെ ഹൈലൈറ്റായി തോന്നിയ ആ ബലാത്സംഗ സീനിൽ 350 അടി ഭാഗം സെൻസർ ബോർഡ് കട്ട് ചെയ്തുള്ളത്. അപ്പോൾ ആലോചിച്ചു, ആ 350 അടി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഈ പറയുന്ന പോസ്റ്റ്മാനെ കാണാനില്ലാത്ത അവസ്ഥ ആലോചിച്ച് നോക്കി. സെൻസർ ബോർഡ് നിർദാക്ഷിണ്യം 350 അടി അവിടെയുള്ള പല ഭാഗങ്ങളും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി വന്ന ഭാഗമാണ് നമ്മൾ തിയേറ്ററിൽ കണ്ടത്. അതുപോലും കണ്ടപ്പോൾ നമ്മൾ ഞെട്ടിയെങ്കിൽ ആ 350 അടി കൂടെ ചേർത്ത് ഗോവിന്ദൻകുട്ടിയും വിജയശ്രീയും കൂടെ ആ ഫ്ലോറിനകത്ത് എന്തൊക്കെ ചെയ്തിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ ഒരു ബലാത്സംഗം പോസ്റ്റ്മാനെ കാണാനില്ല എന്ന ചിത്രത്തിന് വേണ്ടി നേടിക്കൊടുത്തത് ലക്ഷങ്ങളായിരുന്നു. ഉദയയ്ക്ക് വലിയ ലാഭം ഉണ്ടാക്കി കൊടുത്ത സിനിമയായിരുന്നു ഈ ഒരൊറ്റ ബലാത്സംഗം കൊണ്ടാണ്. പാവം വിജയശ്രീയെ നന്നായി വിറ്റെടുത്ത മുതലാളി ലക്ഷങ്ങൾ നേടിയെടുത്തത് പോട്ടെ, അദ്ദേഹം അതിൽ നിന്ന് നേടിയെടുത്തു. പക്ഷേ അതിന് ശേഷമുള്ള പിന്നാമ്പുറ കഥകൾ കേൾക്കുമ്പോഴാണ് നമുക്ക് വിഷമം തോന്നുന്നത്. ആ പാവത്തിന് സ്വസ്ഥമായി ജീവിക്കാൻ അദ്ദേഹം വിട്ടില്ല. കേസായിട്ടും അവരുടെ ശമ്പളത്തിൻ്റെ ഭൂരിപക്ഷവും അദ്ദേഹം തുടങ്ങിയ എക്സൽ എന്ന് പറഞ്ഞ ഗ്ലാസ് കമ്പനിയുടെ ഷെയറായിട്ടും ഒക്കെ മാറ്റിയിട്ട് അവർക്ക് പ്രതിഫലമൊന്നും കൊടുത്തില്ല. അവസാനം ഇനി പ്രേംനസീറിനോടൊപ്പം വിജയശ്രീ അഭിനയിപ്പിക്കില്ല എന്നും ഉദയായുടെ സിനിമകളിലൊന്നും വിജയശ്രീ ഇനി അഭിനയിപ്പിക്കില്ല എന്നും ഒക്കെ പ്രസ്താവന ഇറക്കി. നാനയ്ക്ക് ഒരു അഭിമുഖം കൊടുത്തതിൻ്റെ പേരിൽ നാനയെയും വിജയശ്രീയെയും പ്രതിയാക്കിക്കൊണ്ട് ആലപ്പുഴയിൽ കേസ് കൊടുക്കുകയും ആലപ്പുഴയിൽ കേസിന് വാദത്തിന് വേണ്ടി ചെന്നാൽ വിജയശ്രീ അവിടെ ഇട്ട് തല്ലും. ആലപ്പുഴയിലൊക്കെ ഇദ്ദേഹത്തിന് ഒരുപാട് ഗുണ്ടകളും കാര്യങ്ങളൊക്കെ ഉള്ള സെറ്റപ്പുള്ള ആളാണ്. ഭരിക്കുന്നവർ ആര് ഭരിച്ചാലും അവരുടെ എല്ലാം ഇദ്ദേഹത്തിൻ്റെ പിണിയാളുകളായിരിക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആരും പേടിയില്ലായിരുന്നു. ഏത് നടനി എന്തും പറയാൻ മടിയില്ലാത്ത പി സുബ്രഹ്മണ്യത്തിനെയൊക്കെ ദ്രോഹിച്ച കഥകൾ ഒരുപാടുണ്ട്. ഞാൻ പറയാം, കഥകളുണ്ട്, ഒരുപാടുണ്ട് കഥകൾ പറയാൻ. കുഞ്ചാക്കോ മുതലാളിയെ പറ്റി പറയാനാണെങ്കിൽ ഇഷ്ടംപോലെ കഥയുണ്ട്. എന്നാൽ അവിടുത്തെ ഓഫീസ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന അപ്പച്ച മുതലാളിയെക്കുറിച്ച് പറയുന്ന നല്ല വാക്കുകളും ഉണ്ട്. അതൊക്കെ ഞാൻ പറയാം. എന്തായാലും
ഇങ്ങനെയൊക്കെ ബലാത്സംഗം ചെയ്യാനും പീഡിപ്പിക്കാനും കുളിപ്പിക്കാനും ഒക്കെ നിന്നു കൊടുത്ത പാവം വിജയശ്രീയുടെ പ്രതിഫലം എക്സൽ ഗ്ലാസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഷെയറാക്കി മാറ്റി ആ പൈസ ഒന്നും കൊടുക്കാതെ പ്രേം നസീറിൻ്റെ നായികയായി ഇനി വിജയശ്രീയെ അഭിനയിപ്പിക്കില്ല എന്ന് തീരുമാനിപ്പിച്ച് അതിന് പ്രേം നസീർ സമ്മതിച്ചു. അതാണ് പ്രശ്നം. അവിടേക്കാണ് നസീർ സാർ ചെയ്ത ദ്രോഹമെന്ന് പറയുന്നത്. ആ പാവത്തിനെ 21 വയസ്സുള്ള പെണ്ണിനെ ഇനി നിങ്ങൾ നസീർ നായികയായിട്ട് അഭിനയിപ്പിക്കേണ്ട എന്ന് പറയുമ്പോൾ നസീർ സാർ അത് അംഗീകരിച്ചു. കാരണം അദ്ദേഹത്തിന് ഉദയ മുതലാളിയാണ് ആവശ്യം. അങ്ങനെ ഇതെല്ലാം ചെയ്ത് മാനസിക സമ്മർദ്ദത്തിൽപ്പെടുത്തി കൊന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ശരിക്കും പറഞ്ഞാൽ ഉദയായും കുഞ്ചാക്കോയുടെയും ക്രൂരമായ ഫലിതങ്ങൾ ആ 21 വയസ്സുകാരിയുടെ ജീവിതം വേഗം എടുപ്പിക്കാൻ കാരണമായതിലൊന്നാണെന്ന് ഞാൻ പറയും. എൻ്റെ കയ്യിലിരിക്കുന്ന പുസ്തകങ്ങൾ, എൻ്റെ കയ്യിലിരിക്കുന്ന വാരികകൾ, പത്രങ്ങൾ, ഇതിലെല്ലാത്തിലും ഇതിൽ കുഞ്ചാക്കോയ്ക്ക് നിർണായകമായ പങ്കുണ്ട് ഇവരുടെ ആത്മഹത്യയിലെന്ന് പറയുന്നുണ്ട്. വിടരും മുമ്പേ കൊഴിച്ചു എന്ന് പറയുന്നതാവും ശരി. 21 വയസ്സ് കഴിഞ്ഞ്, 21 വയസ്സ് തികഞ്ഞ് 2 മാസവും 9 ദിവസവുമായപ്പോൾ അവർ ഒരു വൈകുന്നേരം വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തു. ആ ആത്മഹത്യ സത്യം പറഞ്ഞാൽ ഇപ്പോഴും ദുരൂഹമാണ്. എന്തിനവർ ചെയ്തു? 21 വയസ്സല്ലേ ആണ്, 22 തികഞ്ഞിട്ടില്ല. അങ്ങനെ ജനപ്രിയയായ ഒരു നായിക, തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും വരെ എത്തിയ നായിക, ചുരുക്കം വർഷങ്ങൾ കൊണ്ട് മലയാളി പ്രേക്ഷകൻ്റെ ഹൃദയത്തിൽ ഇടം നേടിയ നായിക വിജയശ്രീ, അവരിപ്പോൾ ജീവിച്ചിരുന്നെങ്കിൽ 69 വയസ്സായ ഈ കഴിഞ്ഞ ജനുവരി 8 തീയതി ആലോചിക്കേ, ഈ കഴിഞ്ഞ ജനുവരി 8 തീയതി അവർക്ക് 69 വയസ്സായി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള വിജയശ്രീ 69 വയസ്സായിരിക്കുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്നൊന്ന് ഇമേജ് ചെയ്ത് നോക്കിയ മനസ്സിൽ അത് കാണിക്കാതെ ഇപ്പോഴും അവരെ ആ മാദകത്വമുള്ള ആ അന്നനട നടക്കുന്ന നല്ല വിടർന്ന പുഞ്ചിരിയുള്ള വശ്യമായ കണ്ണുകളുള്ള വിജയശ്രീ ഇന്നും മലയാളി പ്രേക്ഷകൻ്റെ മുന്നിൽ നിൽക്കുന്നു. ഒരു പരിധിവരെ അവർ ആ പ്രായത്തിൽ പോയത് നന്നായി നോക്കി പറയാം. ഇപ്പം നമ്മളെന്തുകൊണ്ട് ജയേട്ടനെ ഇപ്പോഴും ആരാധിക്കുന്നത്? ഇപ്പോൾ അദ്ദേഹം ജീവിച്ചിരുന്ന വയസ്സ് എത്ര? 85-86 വയസ്സായ അങ്ങനെ നമുക്ക് അദ്ദേഹത്തിനെ കാണേണ്ടി വന്നില്ല. 100 വയസ്സ് കഴിഞ്ഞ നിത്യഹരിത നായകൻ എന്ന് പറഞ്ഞ പ്രേം നസീറിനെ നമ്മൾ കണ്ടാൽ എന്ത് ബോറായിരിക്കില്ലേ? അദ്ദേഹത്തെ നമ്മൾ കണ്ടിട്ടുള്ള നല്ല കറുത്ത എണ്ണ തേച്ച തലമുടി, ഇങ്ങനെ സൈഡ് വകുപ്പെടുത്ത് കോതി, പൊടി മീശ വെച്ച് ചിരിച്ചുകൊണ്ടിരിക്കുന്ന നസീർ സാറല്ലേ? അദ്ദേഹം 100 വയസ്സ് കഴിഞ്ഞ് ജീവിച്ചിരുന്നെങ്കിൽ എന്തായിരുന്നേ? അതുപോലെ തന്നെയാണ് ജയേട്ടൻ്റെ കാര്യവും, അതുപോലെ തന്നെയാണ് വിജയശ്രീയുടെ കാര്യവും. എന്തായാലും ചെയ്യുന്ന കഥാപാത്രത്തിന് വേണ്ടി നിർമ്മാതാവ് അല്ലെങ്കിൽ സംവിധായകൻ പറയുന്നതൊക്കെ ചെയ്ത, കാശിന് വേണ്ടി മകള് എന്തും ചെയ്തു കൊടുക്കൂ എന്ന് പ്രോത്സാഹിപ്പിച്ച ഒരമ്മയുടെ മകളായി ജീവിച്ച്, കൊതി തീരുന്നതിന് മുമ്പേ, ഒരു വിവാഹം കഴിക്കുന്നതിന് മുമ്പേ, ഒരു കുഞ്ഞുണ്ടാവുന്നതിന് മുമ്പേ അകാലത്തിൽ ഈ ലോകം വിട്ടുപോകേണ്ടി വന്ന മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടിക്ക് ഒരിക്കൽ കൂടി മനസ്സിൽ തട്ടിയുള്ള ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.